നിർണായകമായ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിയ മുൻതൂക്കമെന്ന് ന്യൂസ് സർവേ യോഗി ആദിത്യനാഥും അഖിലേഷ് യാദവും തമ്മിലുള്ള പോരാട്ടം കടുത്തിരിക്കുന്നതിനിടയിലാണ് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ സർവേ ഫലം നൽകുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സർവേ പറയുന്നു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നാണ് പ്രവചനം അതേസമയം സീറ്റിന്റെ കാര്യത്തിൽ സമാജ്വാദി പാർട്ടിയും മുന്നേറ്റമുണ്ടാക്കുമെന്നും സർവേ പ്രവചിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം സീറ്റുകൾ അഖിലേഷ് യാദവിന്റെ പാർട്ടി ഇത്തവണ നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പി ഇത്തവണ അധികാരത്തിലെത്താനാണ് സാധ്യത ബി ജെ പി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റ് മുതൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റ് വരെ നേടാമെന്നാണ് പ്രവചനം കഴിഞ്ഞ തവണത്തെ സീറ്റുകളേക്കാൾ കുറവാണിത് എന്നാൽ സീറ്റുകൾ കുറഞ്ഞാലും ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്ന് സീനിയോ സർവേ പ്രവചിക്കുന്നു സമാജ്വാദി പാർട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി നാല്പത്തി എട്ട് സീറ്റുകൾ വരെ നേടും അതേസമയം ബി എസ് പിയും കോൺഗ്രസും ഇത്തവണ തകരും ബി എസ് പി അഞ്ചു മുതൽ ഒൻപത് വരെ സീറ്റുകൾ നേടും മുൻകാല പ്രകടനങ്ങളുടെ ഏഴയലത്ത് പോലും ബി എസ് പി എത്തില്ല കോൺഗ്രസ് മൂന്ന് മുതൽ ഏഴ് സീറ്റുകൾ വരെ നേടിയേക്കുമെന്നാണ് പ്രവചനം വോട്ട് ശതമാനത്തിലും ബി ജെ പി മുന്നിലെത്തും നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് ബി ജെ പി നേടും എസ് പി നാല് ശതമാനം വോട്ടും ബി എസ് പി പത്ത് ശതമാനം വോട്ടും കോൺഗ്രസ് ആറ് ശതമാനവും വോട്ടും നേടും മേഖലാടിസ്ഥാനത്തുള്ള സീറ്റിലും ബി ജെ പി മുന്നിട്ടു നിൽക്കുന്നുണ്ട് പശ്ചിമ യു പിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്ന് സർവേ പറയുന്നു മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ പശ്ചിമ യു പിയിൽ ബി ജെ പി നേടിയേക്കുമെന്നാണ് പ്രവചനം അതേസമയം സമാജ്വാദി പാർട്ടിയും ഇത്രയും സീറ്റുകൾ തന്നെ സ്വന്തമാക്കും ബി എസ് പി പരമാവധി നാല് സീറ്റുകൾ വരെ നേടിയേക്കും കോൺഗ്രസിന് സ്വാധീനമുള്ള പശ്ചിമ യു പിയിൽ ഒറ്റ സീറ്റ് പോലും പാർട്ടി നേടില്ലെന്ന് സർവേ പറയുന്നു സെൻട്രൽ യു പിയിലും ബി ജെ പിയുടെ കുതിപ്പാണ് പ്രകടമാവുക നാല്പത്തിയേഴ് മുതൽ നാല്പത്തി ഒൻപത് സീറ്റുകൾ വരെ സെൻട്രൽ യു പിയിൽ ബി ജെ പി നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു അതേസമയം എസ് പി പതിനാറ് മുതൽ ഇരുപത് വരെ സീറ്റുകളിൽ ഒതുങ്ങും ബി എസ് പി ഇവിടെ സമ്പൂജ്യരാകും കോൺഗ്രസിന് ഒന്ന് മുതൽ രണ്ട് സീറ്റുകൾ ലഭിച്ചേക്കും റുഹേൽഖണ്ഡിലും ബി ജെ പിക്ക് ആധിപത്യം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് സീറ്റുകൾ വരെ നേടും എസ് പി ഏഴു സീറ്റുകൾ വരെ പരമാവധി നേടും ബി എസ് പിയും കോൺഗ്രസും ഇവിടെ അക്കൗണ്ട് തുറക്കില്ലെന്നും സർവേ പ്രവചിക്കുന്നു യു പി ഏറ്റവും നിർണായകമായ അവധ മേഖലയിൽ ബി ജെ പി തരംഗം തന്നെ ഉണ്ടാകും അവധിൽ ബി ജെ പി എഴുപത്തി ആറ് മുതൽ എൺപത്തിരണ്ട് സീറ്റുകൾ വരെ നേടും സമാജ്വാദി പാർട്ടി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസ് മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങും മായാവതിയുടെ ബി എസ് പിക്ക് സീറ്റുകളൊന്നും കിട്ടില്ല ബുന്ധേൽഖണ്ഡിലും പൂർവാഞ്ചലിലും ബി ജെ പി തന്നെ മുന്നേറ്റം നടത്തും ബുന്ധേൽഖണ്ഡിൽ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെ ബി ജെ പി നേടും പരമാവധി ഒരു സീറ്റാണ് എസ്പിക്ക് ഇവിടെ നേടാനാവുകയെന്നും വ്യക്തമാകുന്നു അതേസമയം കോൺഗ്രസും ബി എസ് പിയും ഇവിടെ അക്കൗണ്ട് തുറക്കില്ല പൂർവാഞ്ചലിൽ ബി ജെ പിയുടെ കുതിപ്പ് പ്രകടമാകും അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം എസ് പി നാല്പത്തി അഞ്ച് സീറ്റുകൾ വരെ പരമാവധി നേടും കോൺഗ്രസ് പരമാവധി രണ്ട് സീറ്റ് നേടും ബി എസ് പി രണ്ടു മുതൽ അഞ്ച് സീറ്റുകളും നേടിയേക്കാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചത് യോഗി ആദിത്യനാഥിനെയാണ് നാല്പത്തിയേഴ് ശതമാനം പേരാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണച്ചത് അഖിലേഷ് യാദവിന് മുപ്പത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണയും ലഭിച്ചു മായാവതിക്ക് ഒൻപത് ശതമാനത്തിന്റെയും പ്രിയങ്ക ഗാന്ധിക്ക് അഞ്ച് ശതമാനത്തിന്റെയും പിന്തുണയാണ് ലഭിച്ചത് അവധ് പൂർവാഞ്ചൽ ബുന്ധേൽഖണ്ഡ് റുഹേൽഖണ്ഡ് സെൻട്രൽ യു പി പശ്ചിമ യു പി എന്നിവിടങ്ങളിലും മുൻതൂക്കം യോഗി ആദിത്യനാഥിന് തന്നെയായിരുന്നു ഇവിടങ്ങളിലെല്ലാം യോഗി വീണ്ടും മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ജനങ്ങൾ പറഞ്ഞതെന്ന് സർവേ പറയുന്നു പശ്ചിമ യു പിയിൽ മാത്രമാണ് മത്സരം ഇഞ്ചോടിഞ്ചായത് ഇവിടെ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ യോഗിയെ പിന്തുണച്ചപ്പോൾ അഖിലേഷിന് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ പിന്തുണ ലഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും യു പിയിൽ ജനപ്രീതിയിൽ ബഹുദൂരം മുന്നിലാണെന്ന് സർവേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി വരണമെന്ന് എഴുപത്തി ശതമാനം പേരാണ് ആവശ്യപ്പെട്ടത് അതേസമയം രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ മാത്രം പിന്തുണയാണ് ലഭിച്ചത് ഇത്തവണ അവധ മേഖലയിൽ എസ് പി നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ അതുണ്ടാവില്ലെന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് അവധിൽ നിന്നും നേടിയത് എസ് പിക്ക് ആകെ ലഭിച്ചത് ഒൻപത് സീറ്റുകളാണ് എന്നാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ സീറ്റുകൾ വൻതോതിൽ കുറയുമെന്നും സർവേ ഫലത്തിൽ പറയുന്നു